നമ്മളെ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഐറ്റംസിന്റെ ഗോഡ കേട്ടോ എന്റെ പൊന്നെ. നമ്മുടെ ക്രിസ്മസിന്റെ എല്ലാവിധ അടിപൊളി കിടിലം ഐറ്റംസ് ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് വെച്ചിട്ടുണ്ട്. ബോക്സ് കണക്കിന് ലോഡ് കണക്കിന് സാധനം നമ്മുടെ കൂടെ പിട്ട ഒരു ലോഗോ ഉണ്ട്. ഇതിൽ ഇതിന്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഷോപ്പിന്റെ ഷോപ്പിൽ ഉപയോഗിക്കാം, കച്ചവടത്തിന് ഉപയോഗിക്കാം, സ്വന്തം പർപ്പസിന് ഉപയോഗിക്കാം. ഈ വർഷം ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഐറ്റംസ് നോക്കി നോക്കിയൊക്കെ ക്രിസ്മസിന്റെ ഒരു തിരക്ക് വന്നു തുടങ്ങിയിട്ട് ഇതൊക്കെ സമ്മാനം അപ്പൂപ്പിൽ അടക്കിടുക നല്ല ആടി കളിക്കുന്ന അപ്പൂപ്പിൽ മഞ്ഞുതുള്ളി ഇങ്ങനെ ഉറ്റപോലത്തെ ഐറ്റംസ് ഇട്ടോ. അതിന്റെ വേറെ മൊത്തം എൽ ഇ ഡി ആദ്യമായിട്ട് ഇങ്ങനത്തെ എൽ ഇ ഡി സംഭവം കാണുന്നത്. ഇനിയിപ്പോ ചെറിയ ഷോ ഫാൻസി ഷോപ്പിലൊക്കെ നടത്തുന്ന ആൾക്കാർ നോക്കി വെച്ചോ, ഇത് ഒറിജിനൽ പൈൻ മരത്തിന്റെ കായട്ടോ. ഇത് മൊത്തം അതിന്റെ തപ്പുമാണ്, ഇത് അതിന്റെ പ്ലാസ്റ്റിക്. നമ്മുടെ ജ്വല്ലറിന്റെ മുമ്പിൽ തന്നെ ഷോപ്പിംഗ് മാളിന്റെ മുമ്പ് ഇതിങ്ങനെ വിടരും തോന്നുന്നു. ഇതിന് സിംഗിൾ സിംഗിൾ ഇതിന്റെ എല്ലാവർക്കും നമസ്കാരം. ട്രാവൽസിന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇപ്പോൾ വെച്ചിട്ടുണ്ട് നമ്മുടെ എറണാകുളം മേത്ര ബസാർ, ബ്രോഡ്വേ അടുത്ത മേത്ര ബസാർ. ഇത് സംഭവം നമ്മുടെ ഏകദേശം ഡിസംബർ മാസമൊക്കെ ആവാറായി. നമ്മൾ കഴിഞ്ഞ ഒരു വർഷം എന്റെ മുംബൈയിലൊക്കെ പോയ സമയത്ത് ഇങ്ങനത്തെ ഒരുപാട് സംഭവം കണ്ടു. അതായത് നമ്മളെ ക്രിസ്മസിനൊക്കെ അലങ്കരിക്കും ഡെക്കറേഷൻ ഐറ്റംസിന്റെ ഒക്കെ ഒരുപാട് സംഭവം. അപ്പൊ എറണാകുളത്ത് കഴിഞ്ഞു രണ്ടു വർഷം കൊറോണ ഒക്കെ ആയിരുന്നു, അപ്പൊ അധികം നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റില്ല. അപ്പൊ ഈ വർഷം ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഐറ്റംസ് നോക്കി മൊത്തം ഇവിടെ നോക്കിയൊക്കെ ലോട്ട് കണക്കിന് അടിപൊളി കിടലും കിടലും ഐറ്റംസ് സാധനങ്ങളും നമുക്ക് ഇവിടെ നോക്കി. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടി പോകുന്ന വെച്ചാല് നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസിന്റെ ഏറ്റവും സെറ്റ് സംഭവങ്ങളാണ്. അപ്പൊ നമുക്ക് ഈ ഷോപ്പ് എന്താണ്, ഷോപ്പിൽ എന്തൊക്കെ ഐറ്റംസ് നമുക്ക് എങ്ങനെ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും നിങ്ങൾ ഷോപ്പിലേക്ക് വാങ്ങിക്കാന്ന് കണ്ടോക്കാം. അപ്പൊ നമ്മുടെ ഷോപ്പ് ഞാൻ കാണിച്ചത് നമ്മുടെ മേത്തർ ബസാറില് ഹണി ഫാൻസി സ്റ്റോർ. ഇവിടെയാണ് മൊത്തം ക്രിസ്മസിന്റെ ഒക്കെ കിടലും കിടലും ഐറ്റംസ് നോക്കി ആൾക്കാരൊക്കെ വന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പൈൻ മരങ്ങളും ഇതാണ് ഷോപ്പ് ഹണി ഫാൻസി സ്റ്റോർ മേത്തർ ബസാർ. ഇതാണ് ഇപ്പൊ ഇവിടുത്തെ സ്റ്റാഫിനൊക്കെ ഫുള്ള് ഭയങ്കര തിരക്കാണ്. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ക്രിസ്മസിന്റെ ഒരു തിരക്ക് വന്നു തുടങ്ങിയിട്ട് ഇതൊക്കെ സംഭവമാണല്ലോ. അപ്പൂപ്പർ അടക്കിടുക നല്ല ആടി കളിക്കുന്ന അപ്പൂപ്പരാണ്. നമ്മുടെ ഈ ജ്വല്ലറിന്റെ മുമ്പിലും വലിയ വലിയ തുണിക്കടന്റെ മുമ്പിലും കണ്ടിട്ടുണ്ട്. ഇതാണെങ്കിൽ എൽ ഇ ഡി ഇങ്ങനെ ബൾബ് അടിക്കുന്ന സംഭവം. ഇതിന്റെ ഞാൻ കുറച്ച് സ്റ്റോക്കിങ് കാണിച്ചിട്ടോ. ഏറ്റവും പുതിയ മോഡൽ, കഴിഞ്ഞ രണ്ട് വർഷം നമുക്ക് കൊറോണ കാരണം ആഘോഷിക്കാൻ പറ്റാത്ത പ്രശ്നം നമുക്ക് ഇക്കൊല്ലം നികത്താണ്. ഇതൊക്കെ വെറൈറ്റി ഐറ്റം സാധനങ്ങളാണ്. ഇവിടെ ഒരു ലോഗോ ഉണ്ട്, ഇത് നമ്മുടെ ഷോപ്പിന്റെ കളക്ഷൻ ആടാ. ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഷോപ്പിന്റെ ഓണറോടൊക്കെ ചോദിച്ചിട്ട് എന്തൊക്കെ ഐറ്റംസ് പുതിയ വന്നിട്ടെന്ന് ചോദിച്ചു നോക്കാം. അപ്പൊ നമ്മളവിടെ നമ്മുടെ ഷോപ്പിന്റെ ഓണർ സാറേ നമസ്കാരം. സാറിന്റെ പേര്? ചാക്കു സാറേ. എന്തൊക്കെയുണ്ട് വിശേഷം? അടുത്തല്ലേ. അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ പേര് വെച്ചാല് ഹണി ഫാൻസി സ്റ്റോർ മേത്തർ ബസാർ. എന്തൊക്കെ ഐറ്റംസ് പോകുന്നുണ്ട്? എല്ലാ ക്രിസ്മസിന്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുവാ? പപ്പകളുണ്ട്, പിന്നെ ക്രിസ്മസ് ട്രീകളുണ്ട്, അതിന്റെ എല്ലാവിധ ഡെക്കറേഷൻ ഐറ്റംസും ഉണ്ട്. ട്രീ അലങ്കരിക്കുന്നത് ഈ വർഷം, ഈ വർഷം ക്രിസ്മസ് അടിച്ചു പൊളിക്കണം. പൊളിക്കണേ നമുക്ക് കഴിഞ്ഞ രണ്ടു വർഷം കൊറോണ കൊണ്ട് പോയി, കൊറോണ കൊണ്ട് പോയി. അതുകൊണ്ട് ഈ വന്ന ഇഷ്ടം പോലെ ഐറ്റം വന്നിട്ടുണ്ട്. ഡയറക്റ്റ് ഇമ്പോർട്ട് ഹോൾസെയിൽ റേറ്റ്. എന്ത് സാധനം വേണം ഹോൾസെയിൽ? ബസാർ സപ്ലൈ ആണല്ലേ. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് ആൾക്കാർ എല്ലാവർക്കും നല്ല ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കാം കേട്ടോ, കൊടുക്കുക. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവിടെ സാധനങ്ങൾ കണ്ടോ. എന്തല്ലോ ഇതൊക്കെ നോക്കുകയാണ്, മെഴുകുതിരികൾ, ഇവിടെയൊക്കെ മൊത്തം ബോളുകൾ കാണുന്നുണ്ട്. ഇതൊരു അപ്പൂപ്പർ കാറ്റ് നിറക്കുന്ന അപ്പൂ, കിടക്കുന്ന കാറ്റ് നിറക്കുന്ന അപ്പൂ. ഇത് പുതിയ സാധനമാണോ അല്ലേ? ട്രെൻഡിങ്, വേറെ എവിടെയും കിട്ടില്ല, ഇവിടെ മാത്രം. നമ്മുടെ മേത്ര ബസാറിൽ നമ്മുടെ ഹണി ഫാൻസി സ്റ്റോർ വന്നാൽ നല്ല കാറ്റ്, ചെറിപ്പഴങ്ങൾ, മണികൾ, എന്തൊക്കെയോ സംഭവം കാണുന്നുണ്ട്. പുരത പുല്ല് ഉണ്ണേശ്വര സെറ്റ് ചെയ്ത ഇങ്ങനെ ഇരിക്കുക, കുറെ സാധനങ്ങൾ വെക്കുക, സംഭവം സെറ്റായി അല്ലേ. ഞാൻ അപ്പുറത്ത് ഒരു ബാക്കി ഐറ്റംസ് ഒന്ന് കണ്ടോട്ടെ. ഇപ്പുറത്തുണ്ട്, ഇപ്പുറത്ത് എല്ലാ ഐറ്റംസും. ഇപ്പുറത്ത് ഇവരെ ഗോഡോട് നല്ല പറയുന്ന ഡിസ്പ്ലേ ഉണ്ട്. ഇതൊക്കെ നമ്മൾ തൂക്കിയിട്ടുണ്ട്. ഇവിടെ സ്റ്റാഫ് നമ്മുടെ ഫിറോസിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഇവിടെ നമ്മുടെ ക്രിസ്മസിന് വേണ്ടി ഇന്ന് കണ്ടോ കേട്ടോ. അപ്പൊ ഈ സെക്ഷൻ, ഈ സെക്ഷൻ മൊത്തം ഡിസ്പ്ലേ ഉണ്ട്. മേരി ക്രിസ്മസ് പോലെ എല്ലാവിധ സംഭവങ്ങളും നമുക്ക് കാണാൻ പറ്റും. താഴെ ബോക്സുകളിലും ഒരുപാട് സംഭവങ്ങൾ മൊത്തം നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മളിവിടെ നമ്മുടെ ഫിറോസ് ഓരോ സെറ്റിംഗ്സ് റെഡിയാക്കും. ഫിറോസ് ഭായ് കൈസേ, ഫിറോസ് ഭായി നാട് എവിടെയാ? ആസാം. ഇവിടെ ഏതാത്ര വർഷമായി? 15 കൊല്ലം. നല്ല പച്ചവെള്ളം പോലെ മലയാളം പറഞ്ഞ ഫിറോസ് ഭായ്, നമുക്ക് ക്രിസ്മസിനോട് എന്തൊക്കെ ഐറ്റംസ് വെച്ചിട്ടുണ്ട്? പൈൻ മരങ്ങൾ ഇതാണ്. എല്ലാതരം ട്രീ ഉണ്ടോ? ചെറിയതൊക്കെ ഇതൊക്കെ കാണുന്നില്ല, ചെറിയ പൈൻ മരം. ഇതൊക്കെ ഇവിടുന്ന് ചെറുങ്ങ കൂടി കൂടി കൂടിയിട്ട് ഓരോ ഇതൊക്കെ ഇടാം. 5 അടി, 5 അടി, 6 അടി, 7 അടി, 7 അടി, 8 അടി, 8 അടി ഉള്ളത്. നല്ല വെയ്പ്പ് ഇത് ഇങ്ങനെയുള്ള, ഇങ്ങനെ വീടര കൂട്ടോ. അതിങ്ങനെ വലുതോ അവിടെ ലൈറ്റിംഗ്സ് ആഡ് ചെയ്യാം, ലൈറ്റ് ആഡ് ചെയ്യാം. ഒരുപാട് ഇതിലൊക്കെ തൂക്കി ഈ പൈൻ മരങ്ങൾ
ഫ്ലവറൊക്കെ തൂക്കിയാണ് ഡെക്കറേഷൻ ഐറ്റംസ് ഇപ്പുറത്ത് കാണുന്നത്. അതുകൂടാതെ മണി, ഇതായി കാണുന്ന മണികളുണ്ട്. ഡോറില് വെക്കാൻ വേണ്ടിയാണ്, വീടിന്റെ ഡോറിലൊക്കെ അല്ലേ, വീടിന്റെ ഡോറിലൊക്കെ ഉപയോഗിക്കാൻ ഉണ്ടാണ്. ഇതായി ചോന്ന, അതുപോലെ സിൽവർ ഗോൾഡിനൊക്കെ മേലെ കാണുന്ന സംഭവങ്ങളൊക്കെ വീടിന്റെ അതുപോലെ തന്നെ ഷോപ്പിനൊക്കെ ഡോറിന് ഇങ്ങനെ വെക്കാൻ അലങ്കാരം അല്ലേ. മേലെ കണ്ട കുറെ പാപ്പാഞ്ഞികളെ തൂക്കിയിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലേ. ഈ കാണുന്ന സംഭവം എന്താണ്? സെറ്റ് ചെയ്യാൻ പറ്റില്ലേ? ആ ഇത് നമ്മള് ഇങ്ങനെ ചുമന്നടിക്കുക, എന്നിട്ട് അതുപോലെ അതിന് ശേഷം ഇതുപോലെ എന്തെല്ലാം തൂക്കാൻ പറ്റും. അതിന്റെ തന്നെ വേറൊരു സംഭവം ഓക്കെ. ഇത് ഈ ഒരു ഇത് അതുപോലെ സംഭവം അല്ലേ, വലുതായിട്ട് മതിലിന് അതുപോലെ ചുമരനൊക്കെ അടിക്കാൻ പറ്റും അല്ലേ. ഇതൊക്കെ പൈനമരത്തിന്റെ ഏതാ മാത്രം ഓക്കെ. എന്തൊക്കെ ഐറ്റംസ് ആണല്ലേ, ഇത് ഇങ്ങനെ ഉണ്ടാവും അല്ലേ, തൂക്കി തൂക്കി ഇടാൻ പറ്റും. ഇതൊക്കെയാണ് ഈ കാണുന്ന മൊത്തം പൈൻസിന്റെ സെറ്റപ്പാണ്. ഇപ്പുറത്തെ ഒരു ബോൾഡ്. അതിനു മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പൈൻ മരത്തിന് ഉപയോഗിക്കുന്ന ഡെക്കറേഷൻ ഐറ്റംസ് എന്തൊക്കെയാണ് ഇതുള്ളത്? ബോള് നമുക്ക് തുറന്നെടുക്കുക, ഓരോ നോക്കി ഓരോ നമുക്ക് കണ്ടോക്കാം. ഇതൊക്കെ ഇതൊക്കെയാണെങ്കിൽ നല്ല അടിപൊളി കുഞ്ഞി നമ്മുടെ അപ്പൂപ്പൻ എന്താ രസമല്ല, ചെറിയ അപ്പൂപ്പൻ ഐറ്റംസ് ഇതൊക്കെയാണെങ്കിൽ ബോളുകൾ പല സൈസ് ഉണ്ടാവും അല്ലേ. ഇതിങ്ങനെ ഓരോ മണി ഇങ്ങനെ തൂക്കിടാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ്. ഇതിനൊക്കെ നമുക്ക് വിലയൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വിലക്കറോടോ, നമുക്ക് 20 രൂപ 30 രൂപ റേഞ്ചിൽ ഇവിടെ മൊത്തം ഹോൾസെയിൽ. എറണാകുളം മൊത്തം ഹോൾസെയിൽ അല്ലേ, കേരളത്തിൽ നമ്മൾ സാധനങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആരെങ്കിലും പ്രൊഡക്റ്റ് വേണമെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ പാർസൽ ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് ഏതാ, നിങ്ങൾക്ക് എത്ര പീസ് വേണം, എന്ത് വേണം അയച്ചു കൊടുക്കും, എന്താ വേണം. ഇവിടെ കാണുന്ന എന്ത് സാധനം നിങ്ങൾക്ക് കേരളത്തിൽ കേരളത്തിൽ എവിടെ വേണമെങ്കിൽ അയച്ചു തരുന്നത്. നമ്മുടെ വൈ പറയുന്നത് വീട്ടിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കച്ചവടത്തിന് ഉപയോഗിക്കാം, സ്വന്തം പർപ്പസിന് ഉപയോഗിക്കാം. ഇനിയിപ്പോ ചെറിയ ഫാൻസി ഷോപ്പിലൊക്കെ നടത്തുന്ന ആൾക്കാർ നോക്കി വെച്ചോ, ഇത് എന്ത് സാധ്യത. ഇതുപോലെ ഇതൊക്കെ ഡ്രമ്മ അല്ലേ, നമുക്ക് ഡ്രമ്മും ഡ്രമ്മിന് രണ്ടു മൂന്ന് സൈസിന്റെ വരും, വലുത് സൈസ് ചെറിയ വലുതാ, പിന്നെ അതിന്റെ റെഡ് കളർ ഡ്രമ്മ്. ഇതൊക്കെ ഡ്രമ്മ ആട്ടോ, ഇങ്ങനെ ചെണ്ട തൂതാ. ഇതിലൊക്കെ ഇങ്ങനെ പപ്പാഞ്ഞി കുത്തി കിടക്കുന്ന വടി, എല്ലാ ഐറ്റംസ്. ഇത് മൊത്തം അതിന്റെ ബോക്സ് ആട്ടോ. ഇത് ഡ്രംസിന്റെ ആണ്, അത് ബോൾസ് ആണ്. അവിടെയൊക്കെ ആണെങ്കിൽ വലിയ ബോളുകൾ ഉണ്ട്. ഇതൊന്നും അതൊരു സംഭവം ഇതാണെങ്കിൽ നമുക്ക് നമ്മുടെ കരോള്, ക്രിസ്മസ് കരോളിനൊക്കെ പോത്താണോ അതോ എന്താണ്, എരുമയാണോ, നമ്മുടെ മാനാ തോന്നുന്നുണ്ടോ, മാനിന്റെ ഒക്കെ സംഭവം തോന്നുന്നുണ്ടോ. ചെറിയ തൂക്കിടാൻ പറ്റും ചെറിയ, അതിന് പല ടൈപ്പ് സാധനങ്ങളുണ്ടല്ലേ, കുറെ ടൈപ്പിന്റെ ഇങ്ങനെ ബോൾസുകൾ, റീത്തുകൾ, ഇതൊക്കെ മെരി ക്രിസ്മസിന്റെ സംഭവങ്ങൾ. അതായത് അത് ചെറിയ സൈസ്, ഇത് വലിയ സൈസ്, ഇതാ ചെറിയ സൈസ് മുതൽ മേലെ കണ്ട മാന്, അതൊക്കെ മാന്റെ സംഭവം കേട്ടോ. ഇത് ഡ്രംസ്, ഇതെന്താ സംഭവം? ഇതാണെങ്കിൽ പൈനാണ്, പൈൻ മരത്തിന് കായ, ഒറിജിനൽ ഒറിജിനൽ പൈൻ മരത്തിന്റെ കായ ആട്ടോ. അതായത് ഇത് മൊത്തം അതിന്റെ തപ്പാണ്, ഇത് അതിന്റെ പ്ലാസ്റ്റിക്, ഇത് മൊത്തം ഒറിജിനൽ പൈൻ മരത്തിന്റെ കായ കേട്ടോ. ക്രിസ്മസിനൊക്കെ എന്തോ ഐതിഹ്യമായി ബന്ധപ്പെട്ട് ആ പൈൻ മരത്തിന്റെ കായൊക്കെ എന്തൊക്കെയോ ഉണ്ട് പറയുന്ന കേട്ടിട്ടാ. ഒറിജിനൽ ഒറിജിനൽ അല്ലേ, ക്രിസ്മസിന് ഉപയോഗിക്കുന്ന ഒറിജിനൽ പൈൻ മരത്തിന്റെ കായ. ഇതിനൊക്കെ ഇങ്ങനെ തൂക്കിടാൻ പറ്റും, നല്ല പക്ക ഒറിജിനൽ ഒറിജിനൽ ആട്ടോ പക്ക. ഇത് മൊത്തം മെറി ക്രിസ്മസിന്റെ ഒരുപാട് തൂക്കിയിടുന്ന ഇതൊക്കെ ചെറിയ ഉണ്ടല്ലേ. ഇതൊക്കെ റേറ്റ് വരുന്നുണ്ട് ഏകദേശം 30 രൂപ 40 രൂപ ഇങ്ങനെ കൂടി കൂടി വലുതാ. മൊത്തം മെറി ക്രിസ്മസ്, ഇക്കൊല്ലം ക്രിസ്മസ് അടിച്ചു പൊളിക്കേണ്ടതാ, അടിച്ചു പൊളിക്കണ്ടാ. നോക്കാം നോക്കാം, ഇതൊന്ന് ബോക്സ് ഇടുന്നത് കാൻഡിൽ സ്റ്റാൻഡാണ്, മെഴുതിരി. ഈ കാൻഡിൽ സ്റ്റാൻഡിന്റെ ഡിസ്പ്ലേ എന്താ ഇതുപോലെ ഇങ്ങനെ മെഴുതിരി, ഇത് മൂന്ന് മെഴുതിരി ഇങ്ങനെ കത്തിച്ചാൽ ഒരുപാട് മണിക്കൂർ കത്തിക്കാൻ പറ്റും. ഈ കാണുന്ന മൊത്തം മണികള് ഇതൊക്കെ ചെറികളാണ്. ഇത് ക്രിസ്മസ് സോക്സോ, അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ സോക്സ് അല്ലേ. സംഭവം കൊള്ളാട്ടോ, ഡിസ്പ്ലേ ആക്കാൻ പറ്റും അല്ലേ. മേലെ അതിന് ഒരുപാട് സാമ്പിൾ തൂക്കിയിട്ടുണ്ട്. ഇതൊക്കെ മണികളും ബോൾസ് ഇടാം, മണികളും ബോൾസ് ഒക്കെ ഫുള്ള് ക്രിസ്മസിന് വേണ്ടി മാത്രം നമ്മൾ എന്താ ഒരുക്കി വെച്ചൊരു കലവറ ഇടാം. ഈ കാണുന്ന മൊത്തം നിങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് സംഭവം ഇവിടെ അയച്ചിരുന്ന പറഞ്ഞത്. ഈ കാണുന്ന ക്രിസ്മസിന്റെ ഐറ്റംസ് മൊത്തം കാണാൻ പറ്റും കേട്ടോ. ഇത് കാണുന്ന ഫുള്ള് മാറ്റുകൾ, ഇതുപോലെ തന്നെ മണികൾ, ഇതായത് അപ്പൂപ്പ സാധാരണ തൊപ്പികൾ, ഇതിനൊക്കെ റേറ്റ് വരുന്നുണ്ട് ഭായി? 8 രൂപ 9 രൂപ റേഞ്ചിലൊക്കെയാണ് തൊപ്പികൾ ഇടുന്നത്. റീറ്റെയിലും കൊടുക്കും, ഹോൾസെയിലും കൊടുക്കും, അയച്ചു കൊടുക്കും അല്ലേ. റീറ്റെയിലാണ് ജസ്റ്റ് എത്ര അവസരം തിരക്കണ്ട്, ഇവിടുത്തെ തിരക്കാണ്. ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്, ഒരുപാട് സംഭവങ്ങളുണ്ട്. വേറെ ഫുട്പാത്ത് വെച്ചോണ്ടിരിക്കും അല്ലേ, സാധനത്തോണ്ട് പോയിട്ട്. അതാണ് എന്ത് ഇത് കാണുന്നത്, ഈ കാണുന്ന എന്ത് ഐറ്റംസ് വേണമെങ്കിൽ ജസ്റ്റ് ഗോഡ ലാസ്റ്റ് കാണിച്ചു തരട്ടാ. സ്റ്റോക്ക് ഉണ്ട്, ഇതിന്റെ 1000 ഇരട്ടി സ്റ്റോക്ക് ഉണ്ടല്ലേ. ജസ്റ്റ് സാമ്പിള് മാത്രല്ലേ, ഇത് മൊത്തം സാമ്പിളാണ്. ഗോഡോ ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചതാണ്, ഈ കാണുന്ന മൊത്തം. അപ്പൊ ഈ സെക്ഷൻ ആണ്, ഈ സെക്ഷൻ ഇത് മൊത്തം ഡെക്കറേഷൻ ആയിട്ട് ബായി. ഇവിടെ എന്തെങ്കിലും ഇവിടെ പൈൻ മരം കാണുന്നുണ്ടോ? ലൈഫ് ട്രീ ആണ് ഇതൊക്കെ.
ജ്വല്ലറിന്റെ മുമ്പിൽ തന്നെ ഷോപ്പിംഗ് മാളിന്റെ മുമ്പിൽ ഇതിങ്ങനെ വിടരും തോന്നല്ലേ. ഇതിനെ സിംഗിൾ സിംഗിൾ ഇതിന്റെ ഡിസ്പ്ലേ ശരിക്കും കാണിച്ചിട്ട് ഓക്കെ, മേലെ നക്ഷത്രമൊക്കെ വെച്ചിട്ട് ഇതിങ്ങനെ മൊത്തം ഇത് ഈ നമ്മുടെ ഈ പണ്ടത്തെ വീട്ടിൽ ഗിഫ്റ്റ് വാങ്ങിയ ഐറ്റംസ് കേട്ടോ. ഇതൊക്കെ ബഡ്ജറ്റ് ഇട്ട് കിട്ടും, ഹോൾസെയിൽ ഇട്ട് കിട്ടോ. ഇത് അതിന്റെ വേറെ മോട്ടോ അല്ലേ, മഞ്ഞ് 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 തുള്ളി ഇങ്ങനെ ഒറ്റപോലത്തെ ഐറ്റംസ് കേട്ടോ. ഇതിന്റെ അതിന്റെ വേറെ മൊത്തം എൽ ഇ ഡി, ആദ്യമായിട്ട് ഇങ്ങനത്തെ എൽ ഇ ഡി സംഭവം കാണുന്നത്. സാധാരണ ഒക്കെ ആണെങ്കിൽ വെറും പ്ലെയിൻ ആയിരുന്നില്ല അല്ലേ. ഇതാ ഈ കാണുന്ന ടൈപ്പ് പ്ലെയിൻ ആണ് പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പം എൽ ഇ ഡി, ഇതിപ്പോ ഫോർ എക്സാമ്പിൾ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഇപ്പം അയച്ചു കൊടുക്കാൻ പറ്റുമോ? അയച്ചു കൊടുക്കാം. കേരളത്തിൽ എവിടെ വേണം നമുക്ക് ഇത് പാർസൽ അയച്ചു കൊടുക്കാന്ന് പറയുന്നത്. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആണ്, ചെറുത് മുതൽ വലുത് വരെ. വേറെ സംഭവം ഉണ്ടോ? വേറൊരു സംഭവം കണ്ടോ, ഇത് നമ്മളെ അപ്പാപ്പാഞ്ഞി നമ്മളെ ക്രിസ്മസ് സാന്ത ഡാൻസുകൾക്ക് സംഭവം. മേരി ക്രിസ്മസ് ഒക്കെ പറഞ്ഞിരിക്കുന്ന ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഇത് എല്ലാ കൊല്ലം കാണാണ്ട് ഇപ്പൊ ഇത് വലിയ വലിയ ഷോപ്പിന്റെ മുമ്പിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടല്ലോ. വെറൈറ്റി ലുക്ക് ഇപ്പം ക്രിസ്മസ് ഓഫർ ഒക്കെ വരുന്ന സംഭവം. ഇതൊക്കെ റേറ്റ് ഒക്കെ അടിപൊളിയാണോ? ജസ്റ്റ് നിങ്ങൾ വിളിച്ചാൽ മതി അല്ലേ. ഞാൻ ഇവർ നമ്പർ കൊടുക്കാൻ വിളിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവർ അയച്ചത്. ഇവിടെ വേണമെങ്കിലും ഇങ്ങോട്ട് വന്നെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പാർസൽ അയച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഇത് സാധാ ടൈപ്പ് അല്ലേ, ഡെക്കറേഷൻ ടൈപ്പ് സാധാ. ഇത് വലിയ ഡിസ്പ്ലേ മാത്രം ഫിറ്റ് ചെയ്താൽ മാത്രം കൊടുക്കാൻ പറ്റും. ഇത് അതിന്റെ ഒരു പച്ച, ഇത് സ്മോഗിന്റെ ഐറ്റം, മഞ്ഞിന്റെ ഐറ്റം, ഇത് വൈറ്റ്. ഇതിന്റെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടല്ലേ. ഈ കാണുന്നത് ഇതുപോലെ ഇങ്ങനെ നിങ്ങളുടെ ഷോപ്പിന്റെ മുമ്പ് ഇങ്ങനെ മണി തൂക്കി വെക്കുക, പല പല സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം ജസ്റ്റ് ഒരു കൂടെ കാണിച്ചു കേട്ടോ. ഓക്കെ, ഈ കാണുന്ന മൊത്തം, ഈ കാണുന്ന മൊത്തം നമ്മൾ ഈ ക്രിസ്മസിന് അടിച്ചു പൊളിക്കേണ്ട സംഭവമാണ്. ക്രിസ്മസിന് നിങ്ങളെ വീടും അതുപോലെ തന്നെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി വീടും അതുപോലെ തന്നെ ഷോപ്പുകൾ അതുപോലെ തന്നെ ഹോൾസെയിൽ. ഇപ്പം വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ട് വരാമല്ലോ, നമ്മുടെ മേത്ര ബസാർ. ഓക്കെ, മേത്ര ബസാർ ഈ ബസാറാണ്. ഞാൻ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കാര്യങ്ങൾ ഞാൻ ഡിസ്പ്ലേയിൽ കൊടുക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അതല്ലാതെ ഇപ്പം ക്രിസ്മസ് അല്ലാണ്ട് സിംഗിൾ പീസ് വന്നാലും കൊടുക്കാം, എനിക്ക് 100 പീസും കൊടുക്കാൻ പറ്റും അല്ലേ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇവിടുത്തെ ഏകദേശം കഴിച്ചില്ലേ, ഞാൻ ആ ഗോഡൌൺ ജസ്റ്റ് പോയി കണ്ടിട്ട് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ നോക്കിയിട്ട് വരാം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ലാസ്റ്റ് വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ കമ്പനിയുടെ ഗോഡ് കൊണ്ടോ. സത്യം വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ ഷോപ്പൊക്കെ കണ്ടപ്പോ ഞാൻ ഇത്രയും സ്റ്റോക്ക് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടോ, ഇതൊക്കെ മൊത്തം ബോക്സ് ഐറ്റംസ് ആണ്. നോക്കിയാൽ ഓരോ നമ്മൾ അവിടെ കണ്ട ഐറ്റംസിന് ഫുള്ള് ബണ്ടില് ലോഡ് കണക്കിന് ഐറ്റംസ് ആണ്. മെറി ക്രിസ്മസിന്റെ ഇതൊക്കെ ആയിരക്കണക്കിന് 100 പീസുകൾ നമുക്ക് അവൈലബിൾ ഉണ്ട്. എന്തൊരു ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് വേണമെങ്കിൽ ഇവിടെ കിട്ടും. നോക്കിയാൽ സംഭവം ഓരോ സാധനം മാലയും എന്തൊക്കെയോ കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഏതൊക്കെ ഫുള്ള് പേരൊക്കെ അറിയുന്നില്ല. ഇപ്പൊ ഇത് ഇപ്പോഴത്തെ ഈ കാണുന്ന മൊത്തം ബോക്സ് ആണ് അല്ലേ. ഇവിടെ മൊത്തം സ്റ്റോക്ക് ഈ കാണുന്ന ബോക്സുകളുടെ മൊത്തം നമുക്ക് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഐറ്റംസ് അതാ. അതൊക്കെ എന്റെ അപ്പൊന്നെ ഞാൻ ആദ്യമായിട്ട് ഇത്രയും ഒരു കളക്ഷൻ ഒക്കെ കാണുന്നുട്ടോ. ഈ ബോക്സ് നമുക്ക് ഈ ബോക്സ് എന്താ, ഈ ബോക്സിൽ നോക്കുകയാണെന്നുണ്ടല്ലോ ഫുള്ള് നോക്കോ. അതാ ഇതിന്റെ ബെല്ല് ഐറ്റംസ് അല്ലേ. എന്റെ ഇതൊക്കെ ഇതൊക്കെ തൂക്കി ഷോപ്പിലേക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് വിസിറ്റ് ചെയ്യാതെ ഹോൾസെയിൽ അതൊക്കെ റീറ്റെയിലർ പല പല കളർ, ഇത് ഗോൾഡൻ കളർ, ഇത് റെഡ് കളർ. ഞാൻ ഒരു സംഭവം കാണിച്ചു, ഈ ഒരു ബോക്സ് ഉണ്ട്, ഇത് മൊത്തം ബോൾസ് ആട്ടോ. നമുക്ക് ജസ്റ്റ് തോന്നി നോക്കിയാൽ നമുക്ക് കണ്ടോക്കരുത്. അതാ ബോക്സ് നോക്കി ജസ്റ്റ് നോക്കിയ ഇതൊരു ആയിരക്കണക്കിന് ലോഡ് കണക്കിന് ബോക്സ്. എന്റെ പൊന്ന്, നമ്മളെ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഐറ്റംസിന്റെ ഗോഡ ആട്ടോ. എന്റെ പൊന്ന്. അപ്പൊ നമ്മുടെ സംഭവം മൊത്തം നമ്മൾ കണ്ട്, നമ്മുടെ ഈ കൊല്ലം ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കേണ്ട എല്ലാ സാധനങ്ങളും നമ്മുടെ ഹണി ഫാൻസി സ്റ്റോറിലുണ്ട്. നമ്മൾ ഗോഡൗൺ കണ്ട്, ഇവിടുത്തെ ഐറ്റംസ് കണ്ടു. അപ്പൊ നേരിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് നേരിട്ട് ഇങ്ങോട്ട് വരാം, അല്ലാണ്ട് ഹോൾസെയിലായിട്ടോ റീറ്റെയിലായിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അതിന് ഷോപ്പിൽ ലൊക്കേഷൻ കൊടുക്കുക. അപ്പൊ ജസ്റ്റ് ഇങ്ങോട്ട് വരാനായിട്ട് ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ ഓൺലൈൻ ഇവിടെ വേണം കഴിച്ചിരും. മെയിനായിട്ട് നമ്മൾ ഈ പൈൻമരങ്ങളും അതൊക്കെ നമ്മൾ നേരത്തെ പുറത്തേടെ അപ്പൂപ്പനൊക്കെ എല്ലാ ഷോപ്പിലും കൂടി വെക്കുന്നുണ്ട് സംഭവം. അപ്പൊ ഈ വർഷത്തെ ക്രിസ്മസ് അടിച്ചു പൊളിക്കുക, ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഇനി ഒരുപാട് ക്രിസ്മസ് വീഡിയോസ് വരുന്നുണ്ട്. അപ്പൊ അടുത്ത വീഡിയോ ആണെങ്കിൽ എല്ലാവർക്കും ശുഭരാത്രി ശുഭകരം.